എല്ലാവർക്കും നമസ്കാരം. ഫിൻലിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാഗ്ഫ്ലാഷൻ എന്ന വേർഡാണ്. എന്താണ് സ്റ്റാഗ്ഫ്ലാഷൻ എന്നുള്ളത്? നമുക്കറിയാം, നമ്മുടെ മുൻ പ്രധാനമന്ത്രി എക്കണോമിക് വിദഗ്ധനായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇന്ത്യ ഒരു സ്റ്റാഗ്ഫ്ലാഷനറി ഫേസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻഫ്ലേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നാണ്യപ്പെരുപ്പം. അതായത് നോർമലി ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ, എക്കണോമിക് ഗ്രോത്ത് കൂടുകയും, അതായത് കമ്പനീസ് എന്നുള്ള നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുക, നല്ല സർവീസ് ഉണ്ടാവുക, രാജ്യത്തിൻ്റെ ഔട്ട്പുട്ട് അതായത് മൊത്തം ഉൽപ്പാദനം കൂടുകയും ഇൻഡസ്ട്രീസ് നല്ല രീതിയിൽ പോവുകയും ജനങ്ങൾക്ക് നല്ല തൊഴിൽ ലഭിക്കുകയും സ്ഥിരമായ തൊഴിൽ ലഭിക്കുകയും ജനങ്ങളുടെ കയ്യിൽ പൈസ വരികയും ചെയ്യുമ്പോഴാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുക അല്ലേ. ജനങ്ങളുടെ കയ്യിൽ പൈസ വരുമ്പോൾ എന്ത് ചെയ്യും? ജനങ്ങൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പണം കയ്യിൽ കിട്ടുമ്പോൾ കൂടുതൽ ചിലവാക്കും അല്ലേ. അപ്പോൾ അങ്ങനെ സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നു. സാധനങ്ങൾക്ക് വില കൂടിയാലും ഗുഡ്സ് ആൻഡ് സർവീസസിന് റേറ്റ് കൂടിയാലും ജനങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ജനങ്ങൾ വില കൂടിയാലും അത് വാങ്ങിക്കും. അങ്ങനെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഉണ്ടാകുന്നു, വിലക്കയറ്റുണ്ടാകുന്നു, മാർക്കറ്റിൽ കൂടുതൽ പണം എത്തുന്നൊരു സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നോർമലി എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുമ്പോഴാണ് ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ്റെ ഓപ്പോസിറ്റാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് നാണ്യ ചുരുക്കം എന്ന് പറയാം, അല്ലെങ്കിൽ പണച്ചുരുക്കം എന്ന് പറയാം. എക്കണോമിക് ഗ്രോത്ത് താഴോട്ട് പോകുന്നു, ജനങ്ങൾക്ക് തൊഴിലില്ലാതാവുന്നു, പൈസ കയ്യിൽ കിട്ടാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ ചിലവ് നിയന്ത്രിക്കുന്നു. ചിലവ് നിയന്ത്രിക്കുമ്പോൾ മാർക്കറ്റിൽ പൈസ വരാത്തൊരു പണം വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ സാധനങ്ങൾക്ക് വില കുറയുന്നു, ഡിഫ്ലേഷൻ സംഭവിക്കുന്നു, നാണ്യ ചുരുക്കം സംഭവിക്കുന്നു, മാർക്കറ്റിൽ പണലഭ്യത കുറയുന്ന ഒരു സിറ്റുവേഷൻ. അതിനാണ് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ നാണ്യ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ രണ്ടും മനസ്സിലായി. എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുമ്പോൾ ഇൻഫ്ലേഷനും, എക്കണോമിക് ഗ്രോത്ത് താഴോട്ട് പോകുമ്പോൾ ഡിഫ്ലേഷനും സംഭവിക്കുന്നു. പക്ഷേ ഈ സ്റ്റാഗ്ഫ്ലാഷൻ എന്ന് പറയുന്നത് ഒരു അപൂർവമായ ഒരു പ്രതിഭാസമാണ്. സ്റ്റാഗ്ഫ്ലാഷൻ എന്താണ് സംഭവിക്കുന്നത്? എക്കണോമിയുടെ ഗ്രോത്ത് താഴോട്ട് പോവുകയും അല്ലെങ്കിൽ ഒരു നിശ്ചലമായി നിൽക്കുകയും, സ്റ്റാഗ്നൻ്റ്, സ്റ്റാഗ്ഫ്ലാഷൻ എന്ന വാക്ക് അതിൽ ഫസ്റ്റ് ആദ്യത്തെ ഭാഗം വരുന്ന സ്റ്റാഗ്നൻ്റ്, നിശ്ചലമായ ഒരു അവസ്ഥയാണ് സ്റ്റാഗ്നൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എക്കണോമി ഒരു നിശ്ചലമായ അവസ്ഥ നിൽക്കുക അല്ലെങ്കിൽ താഴോട്ട് പോവുകയും ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാത്തൊരു കണ്ടീഷൻ വരികയും തൊഴിലില്ലായ്മ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നൊരു കണ്ടീഷൻ. പക്ഷേ സാധനങ്ങൾക്ക് വില കൂടുന്നു, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു, വിലക്കയറ്റം സംഭവിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനെയാണ്, ഈ ഒരു അപൂർവമായ ഒരു പ്രതിഭാസത്തെയാണ് സ്റ്റാഗ്ഫ്ലാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇന്ത്യയിലൊരു സ്റ്റാഗ്ഫ്ലാഷൻ ഫേസ് ആണെന്ന് പറയാൻ കാരണം, മേ ബി അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസിലേക്ക് പോകുന്നൊരു ഘട്ടത്തിലാണെന്ന് പറയാൻ കാരണം, ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് എടുത്ത് നമുക്കറിയാം, ഇപ്പോൾ കൊറോണ മൂലം എക്കണോമിക് ഗ്രോത്ത് താഴോട്ട് പോവാണ്, ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ അല്ലേ. തൊഴിലില്ലായ്മ നിരക്ക് കൂടി നിൽക്കുന്ന സിറ്റുവേഷനാണ്. പക്ഷേ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ വിലക്കയറ്റം സംഭവിച്ചിട്ടുണ്ട്, ഒരു ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് ഈ രണ്ടും ചേർന്ന, എക്കണോമി താഴോട്ട് പോവുകയും വിലക്കയറ്റം ഉണ്ടാവുകയും രണ്ടും കൂടി ചേരുന്ന സിറ്റുവേഷനാണ് സ്റ്റാഗ്ഫ്ലാഷൻ എന്ന് പറയുന്നത്. ഇത് സംഭവിക്കാൻ, ചിലപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കാൻ ഒന്ന് രണ്ട് കാരണങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമ്മുടെ റിസർവ് ബാങ്ക് മോണിറ്ററി പോളിസി. ആ പോളിസി എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പലിശ നിരക്ക് ഒരുപാട് കുറച്ചു, ലോണുകൾക്കൊക്കെ പലിശ നിരക്ക് ഒരുപാട് കുറച്ചു, അതുപോലെ ബാങ്ക് FD സ്വാഭാവികമായിട്ടും പലിശ കുറഞ്ഞു. ലോണിന് പലിശ കുറയുമ്പോൾ ബാങ്ക് FD പലിശ കുറയും. അപ്പോൾ ലോൺ, ആളുകൾ ഒരുപാട് ലോൺ എടുക്കാൻ ഗവൺമെൻറ്റും അല്ലെങ്കിൽ റിസർവ് ബാങ്കും ബാങ്കുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു ലോൺ എടുത്ത് പണം ചിലവാക്കുക. തൊഴിലില്ല ജനങ്ങൾക്ക്, പക്ഷേ ലോൺ എടുത്ത് പണം ചിലവാക്കുന്ന സിറ്റുവേഷൻ. അതുപോലെ ബാങ്കിലിട്ടാലും മെച്ചമില്ല, കാരണം പലിശ വളരെ കുറഞ്ഞു. അപ്പോൾ ആ പൈസ ഏതെങ്കിലും ബിസിനസ്സിൽ ഇറക്കി അല്ലെങ്കിൽ മറ്റേതിലേക്ക് ചിലവാക്കി മാർക്കറ്റിൽ പൈസ എത്തിക്കുന്നു. പക്ഷേ നമ്മുടെ എക്കണോമി അപ്പോഴും ഡൗൺ ആണ്, പക്ഷേ മാർക്കറ്റിൽ പൈസ വരുന്നു. ഈ മോണിറ്ററി, റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി മൂലം ക്രെഡിറ്റ് നന്നായി കൊടുക്കുന്നത്, ലോൺ കൂടുതൽ കൊടുക്കുന്ന സിറ്റുവേഷൻ, ഇത് ഒരു കാരണം. പിന്നെ സെൻട്രൽ ബാങ്ക്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ സെൻട്രൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റും അല്ലെങ്കിൽ സെൻട്രലോ ഏത് ഗവൺമെൻറ്റിനെ ആയാലും സ്റ്റിമുലസ് പാക്കേജുകൾ, ആ മാർക്കറ്റിൽ പൈസ വരാനായിട്ട് ഒരുപാട് പാക്കേജിൽ പ്രഖ്യാപിക്കുക, ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുക, അതുവഴി മാർക്കറ്റിൽ ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനും മാർക്കറ്റിൽ പൈസ വരാനും സ്റ്റിമുലസ് പാക്കേജസ് ഗവൺമെൻറ് പുറത്തിറക്കുന്നു. പണം ഒരുപാട് ഗവൺമെൻറ് കയ്യിൽ റിസർവ് ആയിട്ടുള്ള പണം ഒരുപാട് ഗവൺമെൻറ് ചിലവാക്കുന്നു പല പാക്കേജിനും വേണ്ടിയിട്ട്. പക്ഷേ എക്കണോമിക് ഗ്രോത്തിലൂടെയല്ല ആ പണം ചിലവാകുന്നത്, അതൊരു നോർമൽ ആയി ഉണ്ടാകുന്നൊരു പണം ചിലവാക്കലല്ല. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു നാണ്യപ്പെരുപ്പമാണ്, അല്ലെങ്കിൽ എക്കണോമിയുടെ നിലനിൽപ്പിന് വേണ്ടി ഗവൺമെൻറ്റും റിസർവ് ബാങ്കൊക്കെ കൂടി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു പണം ചിലവാക്കലാണ്. അങ്ങനെയാണ് ഈ വിലക്കയറ്റം സംഭവിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് അവിടെ ജോലി ലഭിക്കുന്നില്ല, എക്കണോമിയുടെ ഗ്രോത്ത് മുകളിലോട്ട് പോകുന്നില്ല, തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനൊരു സിറ്റുവേഷനാണ് സ്റ്റാഗ്ഫ്ലാഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാഗ്ഫ്ലാഷൻ ആ മറ്റൊരു കാര്യം, മേ ബി എക്കണോമി താഴോട്ട് പോവുകയും ഒപ്പം തന്നെ കറൻസി ഒരുപാട് മാർക്കറ്റിൽ വരിക, ഗവൺമെൻറ് കറൻസി ഒരുപാട് പ്രിൻറ്റ് ചെയ്യുക, നോർമൽ
കറൻസി പ്രിന്റ് ചെയ്യുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെല്ലാം മാറ്റിവെച്ച് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ, കൊറോണ സിറ്റുവേഷൻ മറികടക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തന്നെ ഒരുപാട് നോട്ടുകൾ പ്രിന്റ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുക. ഇങ്ങനെ സിറ്റുവേഷനിലും സ്റ്റാഗ്ഫ്ലേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം നോട്ടുകൾ ഒരുപാട് പ്രിന്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അങ്ങനെയും സ്റ്റാഗ്ഫ്ലേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ സ്റ്റാഗ്ഫ്ലേഷൻ ഏറ്റവും പീക്കായിട്ട് വന്നത് 1970s അതായത് ഇന്ത്യയിലല്ല, ഓൾ വേൾഡിൽ, എസ്പെഷ്യലി ഇൻ US. അന്ന് ഈ സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാവാൻ കാരണം എക്കണോമി ഡൗൺ ആയിട്ടും ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റമുണ്ടായിരുന്നു 1970s. അതിന് കാരണം ഓയിൽ പ്രൈസാണ്. അതായത് പെട്രോളിയത്തിൻ്റെ വില ഒരു 3x കൂടി. പെട്രോളിയത്തിൻ്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സാധനങ്ങൾക്കും വില കൂടും അല്ലേ. മാർക്കറ്റ് സോറി എക്കണോമി ഗ്രോത്ത് ചെയ്തില്ലെങ്കിൽ തന്നെ ഓയിലിൻ്റെ പ്രൈസ് കൂടിയത് കാരണം പ്രൊഡക്ഷനും ഒരു ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ ഓയിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിലും ഓയിൽ വേണം. ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയൊക്കെ പെട്രോളിൻ്റെ വില ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലേ, അതിൻ്റെ വിലക്കയറ്റം. അപ്പോൾ പെട്രോളിയത്തിൻ്റെ വില 3x സ്വാഭാവികമായിട്ട് എല്ലാ സാധനങ്ങളിലും വില കൂടി. അങ്ങനെയാണ് 1970s ഒരു സ്റ്റാഗ്ഫ്ലേഷൻ വലിയ രീതിയിൽ സംഭവിച്ചത്. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഈ കൊറോണ സിറ്റുവേഷനിൽ ജനങ്ങളിൽ തൊഴിലില്ലായ്മയുണ്ട്. പക്ഷേ എന്നാലും ഗവൺമെൻറ്റിൻ്റെ സ്റ്റിമുലസ് പാക്കേജും റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസിയും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് പണം ഒരുപാട് മാർക്കറ്റിൽ ഉണ്ടാക്കി പുഷ് ചെയ്യുന്നു. ഡിമാൻഡ് ആളുകളെ കൊണ്ട് പർച്ചേസ് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിന് കൂടുതൽ പണം എത്തിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഉള്ളത്. അത് നല്ലതോ ചീത്തയോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ അത് ആവശ്യമായിരിക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അങ്ങനെ ജനങ്ങൾക്ക് പണം എത്തുകയും എക്കണോമിയുടെ പക്ഷേ ഗ്രോത്ത് അധികം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നോർമലായിട്ടുള്ള ഒരു വിലക്കയറ്റം അല്ല അത്. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവർക്ക് ഈ പണ്ടത്തെ പോലെ ബൾക്കായിട്ടൊരു പ്രൊഡക്ഷൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല, പല ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. ഇടയ്ക്ക് ലോക്ക്ഡൗൺ വരുന്നു, ഇന്ത്യ മൊത്തം ലോക്ക്ഡൗൺ ആയി, പിന്നെ ഒരു പ്രാദേശികമായ ലോക്ക്ഡൗൺസ് വരുന്നു, തൊഴിലാളികൾ കിട്ടാതെ വരുന്നു, പലർക്കും രോഗം വരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം അടച്ചിടേണ്ടി വരുന്നു, ഫ്യൂമിഗേറ്റ് ചെയ്യേണ്ടി വരുന്നു, വീടും തുറക്കേണ്ടി വരുന്നു, ജോലിക്കാരെ എണ്ണം കുറയ്ക്കേണ്ടി വരുന്നു, അകലം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇതെല്ലാം കൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാനും സാധ്യതയുണ്ട്. ഒരു പ്രൊഡക്റ്റ് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കുറച്ച് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ബൾക്കായിട്ട് പ്രൊഡക്ഷൻ വരുമ്പോൾ അത് അവർക്ക് കോസ്റ്റ് എഫക്റ്റീവാണ്. പക്ഷേ നമുക്കറിയില്ല, അവർക്ക് ചിലപ്പോൾ ഒരുപാട് ബൾക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് ചിലപ്പോൾ അറിയില്ല എത്ര ഡിമാൻഡ് ഉണ്ടോ പ്രൊഡക്റ്റിന്, ഇത്രയും ബൾക്കായിട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ വിറ്റ് പോകുമോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാം. നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളികളുടെ പ്രശ്നം, ലോക്ക്ഡൗൺ പ്രശ്നം, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നോർമലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ സംഭവിക്കും, സാധനങ്ങൾക്ക് വില കൂടും അല്ലേ. ഒരു ഒരു വസ്തു ഉണ്ടാക്കുന്നതായിട്ട് വില കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില മാർക്കറ്റിൽ വില കൂടും. അങ്ങനെയും ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ. അപ്പോൾ ഗവൺമെൻറ് പോളിസി, RBI പോളിസി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുക, ഇങ്ങനെയൊക്കെ ആണ് ഈ സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണം. ഒപ്പം തന്നെ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നിശ്ചലമായി നിൽക്കുന്നു അല്ലെങ്കിൽ താഴോട്ട് പോയിരുന്ന കണ്ടീഷൻ, ഇതിനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.